ഞാനെപ്പോഴും ചോദിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്, ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ബേബിച്ചാൻ എങ്ങനെയാണ് ഈ കാക്കനാടനായത്? ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു കുടുംബ ചരിത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കാക്കനാട്ടം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ കുടുംബ പേരാണ്. അച്ഛൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അച്ഛൻ വളരെ ഒരു റിബൽ ടൈപ്പായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പം അച്ഛൻ ജനിച്ചതും ഏതാണ്ട് യൗവനകാലം വരെ വളർന്നതും എല്ലാം, കല്യാണം വരെയും ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കാത്തലിക് ഫാമിലിയിലാണ്. അത് തമ്പലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഒറിജിൻ. പിന്നീട് കാഞ്ഞിരപ്പള്ളി താമസിച്ചു. അവിടെ വെച്ച് ഈ അച്ഛന് കുറേ പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ അന്ന് ഫ്രീഡം സ്ട്രഗിളിൻ്റെ കാലമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിനുമൊക്കെ, പൈക്കൻ സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര എതിർപ്പായിരുന്നു അന്നത്തെ ഈ റിലിജിയസ് അതോറിറ്റീസിന്. അന്ന് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അപ്രോച്ച് ചെയ്തതാണ്. പള്ളികളിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പുണ്ട്, ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്നും ചർച്ചിൽ നിന്നും ഒക്കെ ഉണ്ടാവും. അപ്പം അന്ന് അവരുടെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റ് പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല, ബൈബിള് പോലും പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ബൈബിള് വായിക്കാൻ പാടില്ല, ഈ കാത്തലിക് ബിഷപ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ബൈബിള് മാത്രമേ വായിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാർ കൊടുത്ത ബൈബിള് വായിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം അച്ഛനിലുണ്ടായ ഏറ്റവും വലിയൊരു അപരാധം. കാരണം അത് അച്ഛനിത് ഒളിച്ചിരുന്ന് വായിക്കാൻ വേണ്ടി, പഴയ വീടല്ലേ, തട്ടിമ്പുറത്ത് കയറിയിരുന്ന് കരിമ്പടമൊക്കെ മൂടി കുത്തിയിരുന്ന് വിളക്ക് വെച്ച ഇത് വായിച്ചത്. ആ വായിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ കയറി വന്നു. അവർ പേടിച്ചു നില വിളിച്ചു, താരാന്നും പറഞ്ഞ് മനസ്സിലായത്. അവർ താഴെ ചെന്ന് എല്ലാവരും കൂടെ വന്ന് നോക്കിയപ്പം എൻ്റെ അച്ഛനാണ്. അന്ന് കണ്ടമാനം തല്ലു കൊടുത്തു ചേട്ടന്മാരും, അച്ഛനും അമ്മയും ചേട്ടന്മാരും എല്ലാവരും. ഞാനത് കണ്ടമാനം ഒരു വീടിനകത്ത് മർദ്ദിക്കാവുന്നിടത്തോളം മർദ്ദിച്ചു. അത്ര അപരാധമാണ് ചെയ്തിരിക്കുന്നത്, അത്ര വലിയൊരു അപരാധം, വലിയൊരു അപരാധമായിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഉടനെ പള്ളി വികാരിക്ക് റിപ്പോർട്ട് ചെയ്തു. അയാൾ വിളിച്ച് വരട്ടി വരട്ടി പറഞ്ഞു ഇതൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പം അച്ഛൻ പറഞ്ഞു ഇതും ബൈബിളല്ലേ, ഏതായാലും ക്രിസ്തുവിൻ്റെ കഥ പറയുന്ന സാധനമാണല്ലോ, അതൊന്നും പാടില്ല, നമ്മൾ അപ്രൂവ് ചെയ്ത ബൈബിൾ മാത്രമേ വായിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു. നിന്നെ അപ്പോൾ നീ ധിക്കാരിയാണ്, നിന്നെ പിന്നെ ചങ്ങനാശ്ശേരി ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിസ്തരിക്കും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ ബിഷപ്പിൻ്റെ ആൾക്കാരോ ബിഷപ്പോ പറഞ്ഞു നിന്നെ മൊഹറോൻ ചൊല്ലുക എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട് പുറത്താക്കാൻ വേണ്ടി. ഈ മൊഹറോൻ സഭയിൽ നിന്ന് ഭ്രഷ്ട ആക്കാൻ വേണ്ടി. ആ ശരി. അപ്പം നിന്നെ മൊഹറോൻ ചൊല്ലി പുറത്താക്കുമെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ വലിയ മൊഹറോനും ചൊല്ലണമെന്നില്ല, ഞാൻ പൊയ്ക്കോളാം പുറത്തേക്കെന്ന്. അങ്ങനെ വീടും കൂടും വിട്ട് വീട്ടിലെ വീതമൊന്നും വാങ്ങിക്കാതെ ചർച്ചുമായിട്ട് പിണങ്ങി അങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ് അമ്മയും വിളിച്ചുകൊണ്ട്. കല്യാണം കഴിച്ച് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, അമ്മ കൂടെ പോരാൻ തയ്യാറായി. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ജീവിതം വാസ്തവത്തിൽ ഒരു ജിപ്സി ടൈപ്പ് ഓഫ് ലൈഫായിരുന്നു. പലയിടത്തും ചുറ്റിത്തിരിഞ്ഞിങ്ങനെ ജീവിക്കുക. അതുകൊണ്ടാണ് പണ്ട് എന്നോട് നമ്മുടെ നാടിനെ കുറിച്ച് ഇതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ജിപ്സി കുടുംബമാണ്, അപ്പോൾ ഏതാ ഞാൻ എൻ്റെ നാടെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പലയിടത്തും താമസിച്ചു. പലയിടത്ത് വെച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും ജനിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത്, കേരളത്തിൽ, തിരുവിതാംകൂറിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് ഒരു സാധു കൊച്ചുകുഞ്ഞെന്ന് പറഞ്ഞ് ഒരു മാർത്തോമാ സഭയിൽ ഒരു വലിയ ഒരു സെയിൻറ്റ് പോലത്തെ ഒരു ഉപദേശി ഉണ്ടായിരുന്നു, വലിയ പ്രസംഗനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ കെ എം ജോർജ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചുകുഞ്ഞു ഉപദേശിയെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് വളരെ യോജിപ്പ് തോന്നി. അങ്ങനെയാണ് മാർത്തോമാ സഭയിൽ ചേരുന്നത്. മാർത്തോമാ സഭയിൽ ചേർന്നതിന് ശേഷം ജനിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ മൂത്തവർ രണ്ടുപേരും, മൂത്തവർ മൂന്ന് പേരിൽ ഞാനും എൻ്റെ കൂടെ വന്ന ഇവിടെയുള്ള ചേച്ചിയും, ഞങ്ങൾ രണ്ടുപേരും മാർത്തോമാ സഭയാണ് അതിന് ശേഷമുള്ളവരും. അപ്പം അങ്ങനെ മാർത്തോമാ സഭയിലെ ഒരു മിഷണറിയായി അച്ഛൻ. മറ്റൊരു സഭയിൽ നിന്ന് മാറി വന്നു മാർത്തോമാ സഭയിലെ മിഷണറിയായി. പിന്നെ എഴുതുമായിരുന്നു, എഴുതും വായിക്കാൻ നല്ലവരുണ്ടായിരുന്നു. അപ്പം പിന്നെ വന്നിട്ട് കാത്തലിക് ചർച്ചിന് എതിരായിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതിയാണ് അച്ഛൻ വളരെ ഈ മാർത്തോമാ സഭയിൽ പോപ്പുലർ ആയിരുന്നത്. മലങ്കരയിലെ മാതൃസഭ എന്ന് പറഞ്ഞ് മാർത്തോമാ സഭയെക്കുറിച്ചൊരു ഹിസ്റ്റോറിക്കൽ വർക്കും ചെയ്തിട്ടുണ്ട്. ഒരുപാട് എഴുതിയും വായിക്കുകയും ചെയ്യുന്ന ടൈപ്പായിരുന്നു. അതുകൊണ്ടാണ് നമുക്കും കുറച്ച് വായനാശീലമൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായത്. പിന്നെ അച്ഛൻ ഈ റെസ്ട്രിക്ഷൻസ് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങളെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എപ്പോഴും പറഞ്ഞത് എല്ലാം വായിക്കുക, കിട്ടുന്നതൊക്കെ വായിക്കുക, അതിൽ നല്ലതെന്ന് തോന്നുന്നത് സ്വീകരിക്കുക, മറ്റുള്ളത് വേണ്ടെന്ന് വയ്ക്കുക. അപ്പം ഒന്നിനെയും ഇങ്ങനെ, അന്നൊക്കെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രമേ ഒരേ പുസ്തകം എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എല്ലാം വായിക്കുക, പഠിക്കുക, എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ പൊളിറ്റിക്കൽ ഫിലോസഫിയും എല്ലാത്തരം ഗ്രന്ഥങ്ങളും വായിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കുമ്പം അതിൽ ഏത് നല്ലതെന്ന് അവനവന് തോന്നുന്നു, അതിനെ ഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു അപ്രോച്ച് തന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ തന്നെയാണ്. അപ്പം ആ അച്ഛൻ്റെ ആ റിബൽ സ്വഭാവം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും കുറേശ്ശേ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ
ടൈപ്പിൽ അവരവരുടെ ഫീൽഡിൽ പലപ്പോഴും എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതോറിറ്റീസിനോടും റിവോൾട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ റിവോൾട്ടിൻ്റെ ഫലമായിരിക്കാം ഈ എഴുത്തിലേക്ക് നമ്മളെ നയിച്ചത്. തന്നെയല്ല വ്യഭിചാരൻ്റെ കഥാപാത്രങ്ങൾക്കുണ്ട് ഈ സ്വഭാവം അല്ലേ? പക്ഷേ വ്യഭിചാരൻ കുറേ കൂടെ ഡിസിപ്ലിൻഡാണ്, കുടുംബവും കാര്യങ്ങളും അച്ചടക്കം മറ്റുള്ളവരല്ലേ എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ട്. പക്ഷേ അല്ലേ കുടുംബമായിട്ടൊക്കെ ചേച്ചിക്കും തോന്നുന്നു മറ്റുള്ള എഴുത്തുകാരെ പോലെ അങ്ങനെ ഒരു ഈ നാടോടി എന്നൊക്കെ പറഞ്ഞ പോലെ തീരെ കുടുംബവും കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരാളൊന്നുമല്ല. കുടുംബം, ഭാര്യ, മക്കള്, അത് വളരെ ഡിസിപ്ലിൻഡാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വ്യഭിചാരൻ്റെ ഒരു. പിന്നീട് അച്ഛന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അച്ഛൻ ആക്റ്റീവായിട്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ കോൺഗ്രസ്സിൽ നിന്ന് കുറേ അധികം പേര് തെന്നിമാറി ഈ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഫോറമോ അങ്ങനെയൊക്കെ ഉള്ളവരാണ് വന്ന് പിന്നീട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പൂർണ്ണമായിട്ട് വന്നത്. ആ കാലത്താണ് 1948 മറ്റോ ആണ് കേന്ദ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസി മാറുന്നത്. ബി ടി രണ്ട് ദിവസം സെക്രട്ടറി ആയിട്ട് വന്നു. അപ്പം ഈ ഭയങ്കര ഒരു സമാനത്ത സായുധ വിപ്ലവം തന്നെയുള്ള ഏക മാർഗം എന്നുള്ള വിശ്വാസത്തിൽ വളരെ ഒരു ടെററിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം ഒരു വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു. ആ കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്നത്. അപ്പോൾ പെട്ടെന്നാളുള്ള ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. ആ കാലത്തൊക്കെ എൻ്റെ അച്ഛന് കൂടുതൽ ചായ്വ് കമ്മ്യൂണിസ്റ്റോട് ആ ഫിലോസഫിയോടൊക്കെ ആയിരുന്നു. അപ്പം ഈ പറഞ്ഞ ഒരു ഭൂരിപക്ഷവും അച്ഛൻ്റെ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ അവർ ഒളിച്ചിരിക്കാൻ വേണ്ടി ഷെൽട്ടർ അന്വേഷിക്കുമ്പോൾ നമ്മുടെ വീടായിരുന്നു ഏറ്റവും നല്ല ഷെൽട്ടർ. നല്ല ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ബൈ പ്രൊഫഷൻ അച്ഛൻ ഒരു ക്രിസ്ത്യൻ മിഷനറി. അപ്പോൾ ഒരു ക്രിസ്ത്യൻ മിഷനറിയുടെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഒളിച്ചിരുത്തുമെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ടായത് ഞങ്ങൾ അന്ന് കൊട്ടാരക്കര താമസിക്കുക. കൊട്ടാരക്കരയും കൊല്ലത്തുമാണ് നമ്മുടെ ബാല്യവും കൗമാരമൊക്കെ എൻ്റെ യൗവനം വരെയുള്ള പ്രായം കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പം കൊട്ടാരക്കര താമസിക്കുമ്പം ഞങ്ങളൊരു വീടൊക്കെ അച്ഛനൊരു വീടും പറമ്പൊക്കെ വാങ്ങിച്ച് മൈലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമായിരുന്നു. അവിടെ താമസിക്കുമ്പം വളരെയധികം ആൾക്കാരിങ്ങനെ ഈ ഒളിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായി വരുന്നത്. പക്ഷേ അതൊക്കെ ഞങ്ങളുടെ അച്ഛായന്മാരാണെന്നാണ്, കാരണം ഞങ്ങൾ അവിടുത്തേരല്ലല്ലോ. അമ്മയുടെ വീട് പാലായാലും അച്ഛൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി. അപ്പം അവിടെ നിന്ന് വരുന്ന ധാരാളം ബന്ധുക്കളുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ എം കോയിന്നാരെയും പി കെ ബി ഒക്കെ കൊച്ചായിട്ടാന്നും അച്ചായെന്നും അമ്മാവെന്നും ഒക്കെ ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു ഒരു ഷെൽട്ടറിൽ പറ്റിയ ഒരു കവറിങ് അവിടെ കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ അന്നും അപകടങ്ങളുണ്ട്, കാരണം അന്ന് വളരെ മൊരട്ട് സ്വഭാവമുള്ള മർദ്ദന മുറകളൊക്കെ ആയിരുന്നു അന്ന് ഈ പോലീസിൻ്റെ. കാരണം ഒരു വീട്ടിൽ പോലീസ് കയറിയാൽ ആദ്യം അവിടെ ചെറുപ്പക്കാർ വെമ്പിളരുണ്ട്, അവരെ റേപ്പ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, പിന്നെ വീട്ടിൽ എന്ത് നാശം ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലഘട്ടം. അതെ, അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച ആ കാലഘട്ടം ദീസ് 48 മുതൽ രണ്ട് വർഷത്തേക്കാണ്. രണ്ട് വർഷമായിരിക്കും എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. 48 ആണെന്ന് ഓർമ്മയുണ്ട്. ഈ കേരള രൂപീകരണത്തിനൊക്കെ മുമ്പാണ്, ഈ പറയുന്നത് മുമ്പാണ്, ഐ കേരള അതിന് മുമ്പാണ്. അപ്പം അന്ന് ഈ അമ്മ ഇങ്ങനെ, ഞങ്ങൾ താമസിക്കുന്ന ഒരു കുന്നിൻ്റെ പ്രദേശമാണ്. അപ്പോൾ അവിടെ പിന്നീട് വയൽ, ഒരു ചെറിയ അരുവി പോലെ ഒരു സാധനം, ഒരു തോട്, അതിനപ്പുറത്ത് വീണ്ടും വയൽ, അതിനപ്പുറത്ത് മെയിൻ റോഡ്, കോട്ടയം കൊട്ടാരക്കര കോട്ടയം റോഡാണ്. അപ്പം അവിടെ മുതൽ അമ്മ രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുക, അവിടെ ഏതെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ, പോലീസുകാരൻ്റെ വെട്ടം കാണുന്നുണ്ടോ, ടോർച്ച് വല്ലതും മിന്നി വരുന്നുണ്ടോ. ചിലപ്പോൾ ടോർച്ചുമായിട്ട് മിന്നി വരുന്നത് ഏതെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റുന്ന നേതാവായിരിക്കും, അല്ലെങ്കിൽ പോലീസുകാരനും ആവാം. പോലീസുകാരാണെന്ന് സൂചന കണ്ടാൽ അമ്മ അതിന് അകത്ത് ഇൻഫർമേഷൻ കൊടുക്കും, ഉടനെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ അമ്മ ഒരുപാട് നാൾ ഇവരെ ചോറും വെച്ചിങ്ങനെ കാത്തിരിക്കും ഇവർ വരാൻ വേണ്ടി. ഞങ്ങളെ പട്ടിണി നടത്തിയിട്ടില്ലെങ്കിലും അമ്മ പലപ്പോഴും പട്ടിണി നടന്നിട്ടുണ്ട് ഈ കക്ഷികൾക്ക്, സഹായങ്ങൾക്ക് ചോറും വെച്ചുകൊണ്ട്. ഒരു വിപ്ലവ അന്തരീക്ഷം തന്നെയായിരുന്നു അല്ലേ ചെറുപ്പത്തിൽ ഇത് കണ്ടിട്ട്? അങ്ങനത്തെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നു. ആ അന്തരീക്ഷം കാരണമാണ് ആ കാലഘട്ടത്തിലാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് വലിയ ആരാധന വന്നത്. കാരണം ഇവർ എല്ലാം ത്യജിച്ച് രാത്രി ഒളിച്ചു തിരിഞ്ഞ് അവിടെ ഇവിടെയും കയറി കഞ്ഞിവെള്ളവും കുടിച്ച് വീടിയും വലിച്ച് രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്നവരാണെന്നൊരു ധാരണ അന്നത്തെ എൻ്റെ കൗമാര മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആരാധനയാണ് ഇവരോടൊക്കെ. പിന്നെ ലെനിൻ സ്റ്റാലിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലൊക്കെയുള്ള കക്ഷികളാണ്. ഇപ്പോൾ നമുക്ക് നാളെ സോഷ്യലിസം വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ അങ്ങനെ വളരെയധികം ഇവരെ വിശ്വസിച്ചു പോയിട്ടുണ്ട് ഞാൻ, ആരാധിച്ചിട്ടുമുണ്ട് ഒരു കാലത്ത്. അതൊക്കെ പിന്നെ മാറി, പിന്നീട് അത് മാറി.